seen at Silks and Saris, Metro Plaza, Thiru Road, Kottakkal. നമസ്കാരം, വെട്ടം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കാഴ്ച സുരക്ഷിതമാക്കാം തിരൂർ റെയ്ഹാൻ കണാശുപത്രിയിലൂടെ. റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ആൻഡ് ലേസിക് സെന്റർ. ഓറൽ ഹിസ്റ്ററി റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടറും എഴുത്തുകാരനുമായ തിരൂർ ദിനേശന് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ് ലഭിച്ചു. തിരൂരിൽ വക്കീൽ ഗുമസ്തനും മാധ്യമ പ്രവർത്തകനും കൂടിയാണ് തിരൂർ ദിനേശ്. വെട്ടത്തുനാടിനെ കുറിച്ചും തിരുനാവായ തവനൂർ പൈതൃക ഗ്രാമങ്ങളെക്കുറിച്ചുമുള്ള സമഗ്ര പഠനത്തിനാണ് ഫെലോഷിപ്പ്. തിരൂർ തൃക്കണ്ടിയൂരിൽ പാലക്കാട്ട് ശ്രീദേവി അമ്മയുടെയും കോഴിക്കോട് ചേവറമ്പലത്ത് വളമൽ പനങ്ങോട്ട് ഗോപാലൻ നായരുടെയും മകനാണ്. ഭാര്യ രമ, മക്കൾ അഡ്വക്കേറ്റ് ശ്രീഹരി, ശ്രീലക്ഷ്മി, ശ്രീകൃഷ്ണ എന്നിവരാണ്. ഇക്കൊല്ലത്തെ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഫെലോഷിപ്പ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായിട്ട് നമ്മുടെ ഗ്രാമചരിത്രങ്ങൾ അതിൻ്റെ പിറകെ പോകുന്ന ഒരാളെന്ന നിലയ്ക്ക്, കാരണം അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരനെ ഇതേപോലെ തന്നെ സാംസ്കാരിക വകുപ്പോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പോ കേന്ദ്രത്തിൻ്റെ സാംസ്കാരിക വകുപ്പോ ഒന്ന് അംഗീകരിക്കുമെന്ന ഒരു വിശ്വാസം നമുക്കുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാം നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടവനെ ഏത് താഴെത്തട്ടിൽ നിന്നാണെങ്കിലും കൊണ്ടുവരിക എന്ന ഒരു ദൗത്യമുള്ള ഒരു ഗവൺമെൻറ്, ഒരു കേന്ദ്ര സാംസ്കാരിക വകുപ്പാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വളരെ കൃത്യമായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കേരളത്തിൽ നിന്ന് 2 പേർക്കാണ് ഈ കൊല്ലം ഫെലോഷിപ്പുള്ളത്, സീനിയർ ഫെലോഷിപ്പുള്ളത്. ഒന്ന് കാസർഗോഡുള്ള ഒരു എഴുത്തുകാരനാണ്. ഇത് 2 മാസം മുമ്പ് ഇവർ ഡിക്ലറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നാണ് അത് മെയിലിൽ എനിക്ക് അതിൻ്റെ ഓർഡർ വരുന്നത്. 2 വർഷത്തേക്കാണ് ഈ ഫെലോഷിപ്പ്. നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ സാംസ്കാരിക നാടായ വെട്ടത്തുനാടിനെക്കുറിച്ചും, വെട്ടത്തുനാടിനെക്കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, 300+ പേജിലുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണ് ഈ ഫെലോഷിപ്പ് കിട്ടുന്നത് എന്നുള്ളതും ഇതിൻ്റെ ഒരു കൂട്ടി വായിക്കേണ്ട, എന്നുവെച്ചാൽ ഒരു യോഗം എന്ന് തന്നെ പറയാം. ഇപ്പോൾ ചേർത്തല ചില സ്ഥലങ്ങളിലൊക്കെ അടുത്ത ആഴ്ച പോവുകയാണ് ഈ വെട്ടത്തുനാടിൻ്റെ കൂടുതൽ പഠനത്തിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് ഈ ഫെലോഷിപ്പ് കിട്ടുന്നത് എന്നുള്ളത് വളരെയധികം വലിയ സഹായമായിട്ട് മാറിയിട്ടുണ്ട്. വെട്ടത്തുനാടിനെക്കുറിച്ചും അതുപോലെ തന്നെ പൈതൃക ഗ്രാമങ്ങളായിട്ടുള്ള തവനൂരിനെക്കുറിച്ചും തിരുനാവായയെക്കുറിച്ചും, അങ്ങനെ ഈ 3 പൈതൃക ഗ്രാമങ്ങളെക്കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് സീനിയർ ഫെലോഷിപ്പ് കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഭാരതപ്പുഴയുടെ 2 കരകളിലുമുള്ള ഗ്രാമങ്ങളുടെ സാംസ്കാരിക പശ്ചാത്തലം കോട്ട് ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു പഠനവും ആ ഒരു പുസ്തകവും ആ ഒരു പ്രോജക്റ്റും തയ്യാറാക്കുക. അതിനൊരു വലിയ ഒരു സഹായം തന്നെയാണ് എനിക്ക് ഈ ഫെലോഷിപ്പ് കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. വളരെ നല്ല രീതിയിൽ സാംസ്കാരിക വകുപ്പിൻ്റെ ആ ഒരു പ്രതീക്ഷക്കൊത്ത് തന്നെ ഞാൻ ആ രീതിയിൽ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ ചരിത്രം നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കും. അതിന് എൻ്റെ നാട്ടിലെ എല്ലാവരുടെയും പിന്തുണ. ഇതിപ്പോൾ എനിക്ക് ഫെലോഷിപ്പ് കിട്ടിയത്, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇതെനിക്ക് കിട്ടിയത് ഈ വെട്ടത്തുനാടിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെട്ടത്തുനാടിനെ കുറിച്ചിട്ട് കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ നാടിൻ്റെ ഒരു ചെറിയൊരു വിവരം മാത്രമേ അവരുടെ മുന്നിൽ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ തവനൂരിൻ്റെയും തിരുനാവായയുടെയും ചെറിയ വിവരം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ 3 ഗ്രാമങ്ങളുടെ ഒരു പൈതൃക പഠനത്തിന് അനന്തമായ സാധ്യതയുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ ഫെലോഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തവനൂരിലും തവനൂരിലുള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ തിരുനാവായയിലുള്ള ജനങ്ങൾക്കും വെട്ടത്തുനാട്ടിലുള്ള ജനങ്ങൾക്കും കിട്ടിയ ഒരു പുരസ്കാരം കൂടിയായിട്ട് ഇത് ഞാൻ കണക്കാക്കുകയാണ്. എല്ലാവരും എന്നെ പിന്തുണയ്ക്കണം. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ ഒരു ചരിത്രം ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം, ഈ ഒറ്റയാൾ പട്ടാളക്കാരനായ എനിക്ക് ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് ഈ നേരത്തെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. വെട്ടം ന്യൂസ്, തിരൂർ.